ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് നല്ലൊരു ഹാപ്പി ഡേ ആണ് കേട്ടോ. എനിക്ക് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരികയാണ്. അപ്പം ഞങ്ങൾ രാവിലെ 7:45 കേട്ടോ ലാൻഡിങ് അപ്പം ഞങ്ങൾ ഒരു 7 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മക്കളും ഞാനും പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഉമ്മയാണ് കേട്ടോ ഉള്ള കൂടെ. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ ഒരു 8:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10 വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഹസ്ബൻഡ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ല, 2.5 ശേഷമാണ് ഹസ്ബൻഡ് നാട്ടിൽ വരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നിട്ടില്ല ഇനി. ഉമ്മയും തന്നെ 1.5 ഹസ്ബൻഡിനെ കണ്ടിട്ട്, എൻ്റെ മുന്നേ ഉമ്മയും പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളപ്പം അവൾക്ക്. അപ്പോൾ 1.5 ഉമ്മ കണ്ടിട്ട് ഹസ്ബൻഡിനെ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 1.5 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് പോയിരുന്ന വഴിയിൽ പിന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് വന്നത് അറിഞ്ഞിട്ട് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മയും ബ്രദറും താത്താൻ്റെ കുട്ടികളും ബ്രദറിൻ്റെ വൈഫും എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ അവരും എത്തി കേട്ടോ. അങ്ങനെ ഞാൻ അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ല, അങ്ങനെ ഉമ്മയും കുറേ കാലത്തിന് ശേഷം കാണുകയല്ലേ. അങ്ങനെ അൽഹംദുലില്ല എല്ലാവരും കണ്ടു, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നാത്തൂന് ആ ഫസ്റ്റ് ടൈമല്ലേ കാണുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ അതിന് ശേഷം ജ്യൂസൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫുഡ് എടുത്തിട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുഡിങ്ങും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലിവിങ്ങിലിരുന്നിട്ട് എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് പുഡിങ്ങും പായസമൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് അതൊക്കെ തിന്ന് ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല വൈബായിരുന്നു കേട്ടോ ആ ഒരു ഈവനിങ്. പിന്നെ ഉമ്മയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രദർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പോവാണ്. അപ്പോൾ തിരിച്ച് പോവാം. ബ്രദർ 2 കഴിഞ്ഞിട്ട് ഖത്തറിലേക്ക് പോവാണ് കേട്ടോ. അവന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോവാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം കേട്ടോ.